ഹലോ നമസ്കാരം പുതിയ രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ഊത്തപ്പമാണ് ചെയ്യാൻ പോകുന്നത് ഊത്തപ്പം വെച്ചാൽ അത്രയും ഹെൽത്തിയാണ് വെജിറ്റബിൾസ് നമുക്ക് വേണ്ട വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്യാം അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ നമുക്ക് അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് ഊത്തപ്പത്തിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ അരച്ച് വെച്ച അരി മാവാണത് ദോശ മാവ് അത് നമ്മൾ ഇതിൻ്റെ മുമ്പ് ഒരു കോണായിട്ട് ദോശ നമ്മൾ ചെയ്തിട്ടുണ്ട് വീഡിയോ അപ്പോൾ അതിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് നമ്മൾ ദോശയ്ക്ക് മാവ് അരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് അപ്പോൾ അതേ രീതിയിൽ തന്നെയാണ് ഞാൻ അരച്ചത് നല്ല തിക്കായിട്ടുള്ള മാവാണ് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളി വലിയ ഉള്ളി അരിഞ്ഞത് ഒരു തക്കാളി ചെറുതായി കട്ട് ചെയ്തത് കുറച്ച് മല്ലിയില കുറച്ച് പച്ചമുളക് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാരറ്റൊക്കെ വേണമെങ്കിൽ ക്യാരറ്റൊക്കെ ആഡ് ചെയ്യാം പക്ഷേ ഞാൻ ഇത്രയും സാധനം വെച്ചിട്ടാണ് ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ പിന്നെ ഓയിൽ നമ്മൾ ഏതാണോ ഓയിൽ ഉപയോഗിക്കുന്നത് ആ ഓയിൽ നമുക്ക് ഏത് ഉപയോഗിക്കുന്ന ഓയിൽ തന്നെ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചൂട് ഞാനൊരു നോൺ സ്റ്റിക്ക് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് സ്റ്റവ് ഓൺ ചെയ്തു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം നമുക്ക് ഇത് ഊത്തപ്പത്തിനായിട്ട് ഇപ്പോൾ വരുന്ന ഒരു നോൺ സ്റ്റിക്കിൻ്റെ ആണ് അപ്പോൾ ഇതിൽ തന്നെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല നമ്മളെ വീട്ടിൽ നമ്മൾ ദോശയ്ക്ക് ഉപയോഗിക്കുന്ന ഏതാണോ പാത്രം അതിൽ തന്നെ ചെയ്താൽ മതി ഞാനിപ്പോൾ ഇതിൽ ചെയ്ത് കാണിക്കുന്നതേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം മാവ് കുറച്ച് തിക്കായിട്ടുള്ള മാവാണ് നമുക്ക് ഊത്തപ്പത്തിന് നല്ലത് നമ്മൾ സാധാരണ ദോശേൻ്റെ മാതിരി അധികം ലൂസായിട്ട് വേണ്ട അതേമാതിരി ഇത് ചുടുമ്പോൾ നമുക്ക് സ്റ്റൗ സിമ്മിൽ തന്നെ വെക്കുന്നതാണ് നല്ലത് ഓർ ചൂടാകുമ്പോൾ പെട്ടെന്ന് നമ്മളെ ഈ വെജിറ്റബിൾസ് ഒന്നും വേകൂല അടി കരിയുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് സിമ്മിലാക്കിയിട്ട് ചുട്ടാൽ മതി പിന്നെ നമുക്ക് ഇതിൽ ഓണിയൻ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ചിലർ ഈ ഉള്ളി വാട്ടിയിട്ടൊക്കെ ഇടും പക്ഷേ നമ്മൾ ഫ്രഷ് ആയിട്ട് തന്നെ ചെയ്യുമ്പോഴാണ് ഇതിനൊരു ടേസ്റ്റ് പിന്നെ വെറും ഉള്ളി മാത്രം ഇട്ടിട്ട് ഊത്തപ്പം ചെയ്യുന്നവരുണ്ട് അതും ടേസ്റ്റാണ് ഇതാകുമ്പോൾ പിന്നെ കുറച്ച് ഹെൽത്തി കുട്ടികൾക്ക് വെജിറ്റബിൾസ് അല്ലാതെ അവർ കഴിക്കുന്നില്ല അപ്പോൾ അത് നമുക്ക് ദോശേൻ്റെ കൂടെ ആകുമ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ അവർ കഴിച്ചോളൂ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം ശരിക്ക് ദോശയ്ക്ക് നമുക്ക് ചട്നീൻ്റെ ആവശ്യമൊന്നുമില്ല ചൂടോടെ കഴിക്കുന്നതിന് നല്ല ടേസ്റ്റാണ് നമുക്ക് മല്ലിയില എണ്ണ ഏതാണ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ എണ്ണ ആവശ്യമില്ലാത്തവർക്കാണ് ഇങ്ങനെ തന്നെ കഴിക്കാം ഇത് നമ്മൾ ടേസ്റ്റിന് വേണ്ടി കുറച്ച് എണ്ണ ചേർക്കുന്നതാണല്ലോ തീയിൽ നിന്നിട്ട് വേവണം ഓവറായിട്ട് നമ്മൾ തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോകും ഉള്ളി ഇത് വേണമെങ്കിൽ നമുക്ക് മൂടി വെച്ചിട്ട് വേണമെങ്കിലും വേവിക്കാം ഞാനിങ്ങനെ തന്നെയാണ് വേവിക്കുന്നത് മൂടി വെച്ചിട്ട് വേവിച്ചാലും മതി അപ്പോൾ നമുക്ക് ഓരോന്നും പതുക്കെ തിരിച്ചിട്ട് കൊടുക്കാം ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇതാണ് നമ്മുടെ ഊത്തപ്പം ഈ ചൂടോടെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം